ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് പ്രോബിറ്റ് മോഡലാണ്, ദ പ്രോബിറ്റ് മോഡൽ. നമ്മുടെ മൂന്നാമത്തെ മോഡലാണിത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് പഠിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എസ്പെഷ്യലി നമ്മൾ എടുക്കുന്നത് ബൈനറി വേരിയബിളാണ്. ബൈനറി വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ബൈനറി അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് വേരിയബിൾ എന്ന് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? എനിവൺ? വി വർ സ്റ്റഡിയിങ് അബൌട്ട് ദ ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മോഡൽസ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് മോഡൽ നമ്മൾ പഠിച്ചത് എൽ പി എം ആണ്, ലീനിയർ പ്രോബബിലിറ്റി മോഡലായിരുന്നു നമ്മൾ പഠിച്ചത്. ദാറ്റ് വാസ് അവർ ഫസ്റ്റ് മോഡൽ. സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് ലോജിക് മോഡലാണ് പഠിച്ചത്. ലോജിക്. ആൻഡ് പ്രസന്റ്ലി വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ പ്രോബിറ്റ് മോഡൽ. എന്താണ് ബൈനറി ഡിപ്പെൻഡൻറ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? അതല്ലെങ്കിൽ ഡൈക്കോട്ടമസ് ഡിപ്പെൻഡൻറ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡൻറ് വേരിയബിൾ എന്ന് പറയുന്നത്? വട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡൻറ് വേരിയബിൾ? ജോയിൻ ചെയ്തിരിക്കുന്നവരൊന്ന് ചാറ്റ് ബോക്സിൽ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. What is qualitative dependent variable? LPM ഒക്കെ അല്ലേ ലോജിക് പ്രോബബിലിറ്റി. That's right. But what is qualitative dependent variable? Dependent variable qualitative ആയിരിക്കും. അതാണ് qualitative. ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു ഫാമിലി ഹൗസ് ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നില്ല. ഒരു ഫാമിലി ഹൗസ് ഓൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നില്ല. അപ്പൊ അതൊരു ഡൈക്കോട്ടമസ് വേരിയബിൾ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ അവിടെ വൺ അല്ലെങ്കിൽ സീറോ എന്നുള്ള ഒരു വാല്യൂസ് ആണ് അവിടെ കൊടുക്കുന്നത്. ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വൺ ചെയ്യുന്നു, വൺ കൊടുക്കുന്നു. സപ്പോസ് ഫാമിലി ഇൻകം വളരെ കുറവാണ്, ഹൗസ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സീറോ കൊടുക്കും. സോ ദാറ്റ് ഈസ് ഡൈക്കോട്ടമസ് വേരിയബിൾ, അതല്ലെങ്കിൽ ബൈനറി വേരിയബിൾ എന്ന് നമ്മൾ പറയും. ക്ലിയർ ആണല്ലോ അത്? സോ വി ആർ ടേക്കിംഗ് ദ കേസ് ഓഫ് ബൈനറി വേരിയബിൾ. ദാറ്റ് മീൻസ് നമ്മൾ ഡമ്മി വേരിയബിൾ ആയിട്ട് കൊടുക്കുന്നത് സീറോയും വണ്ണുമാണ് നമ്മൾ കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഡൈക്കോട്ടമസ് വേരിയബിൾ എന്ന് വിളിക്കുക. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആദ്യം തന്നെ ലീനിയർ പ്രോബബിലിറ്റി മോഡലാണ് പഠിച്ചത്. അവിടെ നമ്മൾ ലീനിയർ ഇക്വേഷൻ ഫോമിലാണ് നമ്മൾ ആ ഇക്വേഷൻ എഴുതിയത്. ബീറ്റ വൺ പ്ലസ് സാധാരണ നമ്മളൊരു ലീനിയർ റിഗ്രഷൻ മോഡൽ എഴുതുന്ന പോലെ വൈ ഐ ഈസ് ഇക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ് ഐ പ്ലസ് യു ഐ. നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രോബിറ്റ് മോഡലാണ്. ഇപ്പോൾ എൽ പി എ മോഡലിൻ്റെ ഒരു ഡിഫക്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് എൽ പി എ മോഡലിൻ്റെ ഒരു ഡിഫക്റ്റ്, ഒരു മേജർ ഡിഫക്റ്റ്? നമുക്ക് മൂന്ന് നാല് ഡിഫക്റ്റുകൾ നമുക്കറിയാം. ഒന്ന്, റെസിഡ്യുവൽ എന്ന് പറയുന്നത് നോൺ നോർമൽ ആണ്, നോൺ നോർമാലിറ്റി ഓഫ് ദ റെസിഡ്യുവൽ ഒന്നാമത്തെ ഒരു ഡിഫക്റ്റാണ്. രണ്ടാമത്തത് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ഓഫ് എറേഴ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ഡിഫക്റ്റാണ്. മൂന്ന്, ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ആഡക്വേറ്റ് മെഷർ അല്ല, ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് മെഷർ ചെയ്യാനായിട്ട് ആർ സ്ക്വയർ ആഡക്വേറ്റ് ആയിട്ടുള്ളൊരു മെഷർ അല്ല. നാലാമത്തത് എന്ന് പറയുന്നത്, നാലാമത്തതാണ് ഒരു ഒരു മേജർ ആയിട്ടുള്ളൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് അൺബൗണ്ടഡ്നെസ് ഓഫ് ദ പ്രോബബിലിറ്റി. അതല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റഡ് വൈ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് പ്രോബബിലിറ്റി. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് പ്രോബബിലിറ്റി. സോ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് ഐ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്, വിച്ച് ഹാസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൺബൗണ്ടഡ്നെസ്. സോ
പി ഐ എന്ന് പറയുന്നത് ദ പ്രോബിലിറ്റി ഓഫ് ഓണിങ് എ ഹൗസ്. നമ്മുടെ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഹൗസ് ഓൺ ചെയ്യാനുള്ള പ്രോബിലിറ്റി ആയിരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ വി ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ. അപ്പോൾ ആ സീറോ ആൻഡ് വണ്ണിൻ്റെ അകത്ത് നിൽക്കാതിരിക്കുന്നതാണ് എൽ പി എമ്മിൻ്റെ ഒരു ഡിഫക്ട്. അപ്പോൾ അതിന് ഒരു ബദലായിട്ട് അതിലെ സൊല്യൂഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഐദർ ലോജിക് മെത്തേഡ് ഓർ ടോബിറ്റ് മെത്തേഡ്. ഈ ലോജിക് മെത്തേഡും ടോബിറ്റ് മെത്തേഡും ഇത് ലീനിയർ ആണെങ്കിൽ ദിസ് ഈസ് ലീനിയർ ലീനിയർ മെത്തേഡ്. ബട്ട് ലോജിക് ആൻഡ് ടോബിറ്റ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നോൺ ലീനിയർ റിഗ്രഷൻ മോഡലാണ്. നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ എസ്പെഷ്യലി നമ്മളിവിടെ ഉപയോഗിക്കാം. ലോജിറ്റിലും തോപ്പിറ്റിലും നമ്മൾ ഉപയോഗിക്കുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ. നമ്മൾ ഉപയോഗിക്കുന്നത് സി ഡി എഫ് ആണ്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ്. സോ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബൈനറി വേരിയബിളിന് ബൈനറി ക്വാളിറ്റേറ്റീവ് വേരിയബിളിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മോഡലാണ്. കാരണം ഇവിടെ വണ്ണിനും സീറോയാണ് ബൈനറി വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ഇൻഫിനിറ്റിയുടെയും നെഗറ്റീവ് ഇൻഫിനിറ്റിയുടെയും ഇൻ ബിറ്റ്വീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഒരു സ്ട്രെച്ച്ഡ് എസ് ഷേപ്പിൽ അതല്ലെങ്കിൽ സിഗ്മോയിഡ് ഷേപ്പ് ആയിരിക്കും ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷന് ഉണ്ടാവുക. സോ ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഡിഫറെൻ്റ് ഫോംസിലുണ്ട്. ലോജിക് മെത്തേഡിൽ നമ്മൾ ഉപയോഗിച്ചത് ലോജിസ്റ്റിക് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷനാണ് ഉപയോഗിച്ചത്. ലോജിസ്റ്റിക് വി യൂസ്ഡ് ലോജിസ്റ്റിക് സി ഡി എഫ്. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, സോ നമ്മൾ ടോബിറ്റ് മോഡലില് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിക് ആൻഡ് ടോബിറ്റ് മോഡൽ ഈസ് ദാറ്റ് ഇൻ ടോബിറ്റ് മോഡൽ വി യൂസ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ. ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. സോ ബേസിക്കലി തുടക്കം തന്നെ പറയാം, നമുക്ക് ഈ രണ്ട് മെത്തേഡും റിസർച്ചറിൻ്റെ ചോയ്സ് അനുസരിച്ച് എടുക്കുന്നു എന്ന് മാത്രമല്ല, ബേസിക്കലി ബോത്ത് ആർ ഗിവിങ് ദ സെയിം ഓൾമോസ്റ്റ് സെയിം റിസൾട്ട്. ലോജിക് മോഡലാണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ബിക്കോസ് ഇറ്റ് യൂസസ് ഇറ്റ് ഈസ് മോർ സിംപ്ലർ, മാത്തമാറ്റിക്കലി മോർ സിംപ്ലർ ദാൻ ടോബിറ്റ് മോഡൽ. കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓഡ്സ് റേഷ്യോ ആണ്, ഓഡ്സ് റേഷ്യോയുടെ ലോഗ് ആണ് അവിടുത്തെ ലോജിറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ലോജിറ്റ് ഈസ് ദ ലോഗ് ഓഫ് ഓഡ്സ് റേഷ്യോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ദ എൽ എൻ ഓഫ് പി ഐ ബൈ ഡിവൈഡഡ് ബൈ വൺ മൈനസ് പി ഐ. അപ്പോൾ ഇവിടെ നമ്മൾ ടോബിറ്റ് മോഡൽ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി ലെറ്റ് മീ ടെൽ യു വൺ എക്സാമ്പിൾ. ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുക്കാവുന്നത് സ്റ്റോക്ക് ആൻഡ് വാട്സൺ എന്നുള്ളൊരു പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. ഗുജറാത്തിനേക്കാൾ കുറച്ചുകൂടി സിംപ്ലറായിട്ട് എനിക്ക് തോന്നിയത് സ്റ്റോക്ക് ആൻഡ് വാട്സൺ എന്നാണ്. വളരെ മറ്റൊരു വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ റെഫറൻസ് ബുക്കാണ് അത്. ഓക്കെ, സോ ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് എക്സാമ്പിൾ കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിലും ലെറ്റ് മീ ഫസ്റ്റ് റൈറ്റ് ദ ടോബിറ്റ് മോഡൽ. ഫസ്റ്റ് ടോബിറ്റ് മോഡലിൻ്റെ ബേസ് ഞാൻ പറഞ്ഞു. ടോബിറ്റ് മോഡൽ എന്ന് പറയുന്നത് അതെന്താണ് ഉപയോഗിക്കുന്നത്? സ്റ്റാൻഡേർഡ് നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. സോ ഹിയർ ഇൻ ദിസ് കേസ്
follow cheyyunnillengil parayunnu ṭo. So the probability of y is equal to 1 endanu the probability of something happening nammude case laanengil nammal oru nerthu parnirunna example aanengil nammal eduthirikkunnathu house own cheyanulla probability given income is equal to nammude probit model aanengil this is standard normal distribution which is denoted by capital phi of beta 1 plus beta 2 x see this is the standard normal cumulative distribution function this is actually a greek letter greek alphabet phi that is capital phi so nammal kainjulla logit model nammal already parnadana ee idinu namukku z aayittu nammal ini simplify cheyidu notate cheyunnathu angane aanengil namukku idinu ingane ezhudam cumulative standard distribution of z z nu parayunnathu the z is equal to beta 1 plus estimated y aanu id actually beta 2 x which is determined by x so what is this this is capital phi aanu ee kaanichirikkunnathu idu denote cheyyunnathu endinaanu standard cumulative normal distribution function so capital ini namukku or example nokkam appo example lode namukku engineyana inde probability calculate cheyyanu nokkam so yan stock and watson de example aanu edukkunnathu you can refer that book also I will show you that book the probability logit model la njan ipo edirikkunnathu idana probability of phi is equal to 1 given x is equal to phi of this is a capital f nu edarundu to capital f that is cumulative distribution function edunnathu capital f vachu but that capital f is in the form of standard normal distribution cumulative standard normal distribution function and that is denoted by phi so I am going to take one example from this textbook ഇതില് ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ ഇതാണ് ഇവിടത്തെ നമ്മുടെ y എന്ന് പറയുന്നത് y is equal to 1 if mortgage denial അതായത് നമ്മൾ ഒരു ഹൗസ് ലോൺ എടുക്കാനായിട്ട് പോകുന്നതായിരിക്കാം ആ ഹൗസ് ലോൺ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ആ അപ്ലൈ ചെയ്യുന്ന ഹൗസ് ലോൺ ഹൗസിംഗ് ലോൺ ഡിനേ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഡിനേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ 1 എന്ന് വിളിക്കും സീറോ അതർവൈസ് അതായത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും സീറോ വൈ ഈസ് ഈക്വൽ ടു സീറോ ഇഫ് മോർഗേജ് അക്സെപ്റ്റഡ് ഇതാണ് നമ്മുടെ വൈ വാല്യൂ എന്ന് പറയുന്നത് y value y value നമ്മളൊരു ഹൗസിംഗ് ലോൺ വേണ്ടി നമ്മൾ ബാങ്കിൽ അപ്ലൈ ചെയ്യുന്നു ആ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഡിനേ ചെയ്യാൻ അത് ബാങ്ക് തള്ളിക്കളയാനുള്ള ഒരു പ്രോബബിലിറ്റി തള്ളിക്കളയുകയാണെങ്കിൽ നമ്മൾ അതിന് 1 കൊടുക്കുന്നു അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 0 കൊടുക്കുന്നു ഇതാണ് ഞാൻ ഇപ്പോഴത്തെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക അപ്പോൾ ഇവിടുത്തെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ടു ഇൻകം റേഷ്യോ എന്നാണ് പറയുന്നത് പേയ്മെൻറ്റ് ടു ഇൻകം റേഷ്യോ ഇനി എന്താണ് പേയ്മെൻറ്റ് ടു ഇൻകം റേഷ്യോ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ടു ഇൻകം റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിൻ്റെ എത്ര ഭാഗമാണ് നമ്മൾ ഡെറ്റ് പേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡെറ്റ് നമ്മുടെ കടം തിരിച്ചടക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എത്രയാണെന്നുള്ളതാണ് അത് കൂടുകയാണെങ്കിൽ ഇത് കൂടുകയാണെങ്കിൽ
നമുക്ക് കടം നമ്മുടെ ഇൻകത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ കടം തിരിച്ചെടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ബാങ്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ദർ ഇസ് മോർ ചാൻസ് ദാറ്റ് അവർ ഹൗസിംഗ് ലോൺ വിൽ ബി റിജക്റ്റഡ്. സോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഡിപ്പെൻഡന്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ക്ലിയർ ആയോ? രണ്ട് വേരിയബിൾസ്, ഒന്ന് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? മോർഗേജ് ഡിനയലും മോർഗേജ് അക്സെപ്റ്റഡും ആണ്. Y is equal to 1, this is Y is equal to 1 given the payment to income ratio. Payment to income ratio എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോസ് ഇൻകത്തിന്റെ എത്ര ശതമാനമാണ് നമ്മൾ ഓൾറെഡി ഡെറ്റ് പേയ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കടം വീട്ടാനായിട്ട് നമ്മൾ ഓൾറെഡി എത്രയാണ് ഉപയോഗിക്കുന്നത്? 40% ആണോ, 30% ആണോ, 50% ആണോ, 60% ആണോ? ഓൾറെഡി നമുക്കൊരു കടമുണ്ടെങ്കിൽ, ചിലപ്പോൾ കടമില്ലെങ്കിൽ ദാറ്റ് റേഷ്യോ വിൽ ബി സീറോ. So, P/I ratio എന്ന് പറയുന്നത്, that is payment to income ratio എന്ന് പറയുന്നത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അത് മോർഗേജ് ഡിനയലിനെ അല്ലെങ്കിൽ മോർഗേജ്, ഇത് ബാങ്കാണ് ചെയ്യുന്നത്, ഡിനൈ ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നതും ബാങ്കാണ്. അപ്പോൾ ബാങ്ക് നോക്കുന്നത് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയാണ് നോക്കുന്നത്, കസ്റ്റമറിൻ്റെ പേയ്മെൻറ്റ് ടു ഇൻകം റേഷ്യോ. ഇത് കൂടുകയാണെങ്കിൽ ഇത് ഡിനൈ ചെയ്യാനുള്ള സാധ്യത കൂടും. കാരണം എന്താണ്? അയാളുടെ ഓൾറെഡി അയാളുടെ ഗ്രോസ് ഇൻകത്തിൻ്റെ ഭൂരിഭാഗവും അയാൾ ഡെറ്റ് പേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് അർത്ഥം. സോ നമ്മളിവിടെ കുറച്ച് ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂസ് എടുക്കുകയാണ്. ദ ഫസ്റ്റ് വാല്യൂസ് ഈ ഇസെഡ്, ഇസെഡില് ഞാൻ ഈ വാല്യൂ എടുക്കുകയാണ്. ഇസെഡില് -2 ബീറ്റ 1 എന്ന് പറയുന്നത് -2 പ്ലസ് 3 ആണ്. ഇവിടെ ഞാൻ ബീറ്റ 2 ആയിട്ട് എടുക്കുന്നതായിരിക്കാം. 3 എക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് 0.4 ആണ്. 0.4 ഞാനിവിടെ ഈ എക്സൽ ഷീറ്റിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. -2 ഞാൻ രണ്ടു മൂന്ന് ഓപ്ഷൻസ് ഞാനിവിടെ എക്സിന് കൊടുത്തിട്ടുണ്ട്. -2, -4 സോറി, ഇത് P/I റേഷ്യോ ആണ്. 0.2, 0.4, 0.6, 0.8. സോ ഇവിടെ നോക്കാം. സോ ദിസ് വിൽ ബി ആക്ച്വലി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, 0.8 ആണ് ഇവിടുത്തെ ഇസെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 1 സെക്കൻഡ്. ഹലോ, ഓക്കെ, ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ദ പ്രൊഡക്റ്റ് സം വിൽ ബി -0.8. കാരണം നമ്മളിവിടെ ഓൾറെഡി ഞാൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ബീറ്റ 1 എന്ന് പറയുന്നത് -2, ബീറ്റ 2 എന്ന് പറയുന്നത് -3 പോസിറ്റീവ് ആണ്, ബീറ്റ 2 എന്ന് പറയുന്നത് 3 ആണ്, എക്സ് ഐ എന്ന് പറയുന്നത് 0.4 ആണ്. ഞാനിവിടെ എക്സലില് ഞാനൊരു ഫോർമുലയാണ് ഉപയോഗിച്ചത്. സി, ഞാനിവിടെ ഫോർമുല വീണ്ടും ഉപയോഗിക്കാം. ഈസ് ഇക്വൽ ടു ബീറ്റ 1, ഇത് ബീറ്റ 0 ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ഇൻറ്റു എക്സ് ഐ ആണ്. ഞാൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബീറ്റ 2 ഇൻറ്റു x, that is this. See, -1.4 ആണ് if x is 0.2. ഞാൻ അതിനെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴും ഞാൻ ഇപ്പോഴത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 0.4 ആയിരുന്നു x ആയിട്ട് എടുത്തത്. അത് P/I റേഷ്യോ എന്ന് പറയുന്നത് 0.4 ആണ് എടുത്തത്. ഇതാണ് ഞാൻ എടുത്തിരുന്നത്. സി, അവിടെയാണെങ്കിൽ നമ്മുടെ z വാല്യൂ എന്ന് പറയുന്നത് 0.-0.8. സോ നമുക്ക് ഇവിടെ നമ്മൾ -0.8 കിട്ടി. ഇനി എന്താണ് നമ്മുടെ ഇക്വേഷൻ പ്രകാരം പ്രോബബിലിറ്റി ഓഫ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് അറിയണം. ഇതറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലേക്ക് പോകണം. ഈ ക്യാപിറ്റൽ 5 അറിയാനായിട്ട്
നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലേക്ക്. ആ ടേബിൾ ഞാൻ ഇവിടെ കാണിച്ചുതരാം. ഇതിന്റെ അപ്പൻഡിക്സിൽ ആ ടേബിൾ ഉണ്ട്. നോക്കാം, ഇത് ദ ക്യുമുലേറ്റീവ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ ഫൈവ് ഫൈവ് ഓഫ് ഇസറ്റ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ആണെങ്കിൽ നെഗറ്റീവ് 0.8 ആണ്. ശരിക്കും എന്താന്ന് വെച്ചാൽ ഇസഡ് എവിടെയാണോ ആ ഇസഡ് വരെയുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ ഈ നോക്കുന്നത്. പ്രോബബിലിറ്റി അതിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് ഇസഡ് അപ് ടു നെഗറ്റീവ് 0.8. നെഗറ്റീവ് 0.8 വരെ ഇസഡ് ആവാനുള്ള, ഇസഡ് അത്രയും വരെ ആവാനുള്ള പ്രോബബിലിറ്റി. ശരിക്കും നമ്മൾ ഇങ്ങനെയാണ് വരക്കുന്നതെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു ബെൽ ഷേപ്ഡ് ആണ്. ഇതാണ് സീറോ അല്ലെങ്കിൽ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ കേസിലാണെങ്കിൽ -0.8 ആണ്, -0.8. നോക്ക് സി, ഇവിടെ നമുക്ക് ഇത്രയും വരെ വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ദിസ് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് വി ആർ ലുക്കിംഗ്. അത് നോക്കാനായിട്ട് എന്താ ചെയ്യാം, ഇവിടെ ഇസഡ് ഇവിടെയാണെങ്കിൽ ഇത് തുടങ്ങി ഇവിടെ വരെയുള്ള വരാനുള്ള പ്രോബബിലിറ്റി ആണ്. നമ്മുടെ കേസിലാണെങ്കിൽ ഇത് -0.8 ആണ്. സോ ഇവിടെ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇസഡ് അപ് ടു -0.8 വരെ വരാനുള്ള പ്രോബബിലിറ്റി. അതിനാണ് നമ്മൾ ഇരുന്നത് ക്യാപിറ്റൽ ഫൈവ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇൻ ദിസ് എക്സാമ്പിൾ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിൾ എത്രയാണ്? ഇത് കാണാൻ പറ്റുന്നുണ്ടോ? -0.8 സിംഗിൾ ഡിജിറ്റ് ആണ്. 0.81 or 0.82 ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇത് എടുക്കുന്നു, അതായത് 0.2119. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് 21%. ദ പ്രോബബിലിറ്റി ഈസ് 21.19%. എന്തിനുള്ള സാധ്യത? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? വൈ വൺ ആവാനുള്ള സാധ്യത. അതായത് ബാങ്ക് നമ്മുടെ ഹൗസിംഗ് ലോൺ റിജക്ട് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇഫ് അവർ പേയ്മെന്റ് ടു ഇൻകം റേഷ്യോ ഇസ് 40%, ദെൻ നമ്മുടെ ലോൺ ബാങ്ക് റിജക്ട് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 21%. വാട്ട് ഹാപ്പൻസ്? സി, അങ്ങനെയാണെങ്കിൽ 0.6 ആയിട്ട് നമ്മുടെ പേയ്മെന്റ് ടു ഡെറ്റ് റേഷ്യോ കൂടിയാണെങ്കിൽ ഇത് ദിസ് ഈസ് പി എക്സ് എന്താണ് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് പി ബൈ ഐ റേഷ്യോ ആണ്. അതായത് പേയ്മെന്റ് ടു ഇൻകം റേഷ്യോ ആണ്. പേയ്മെന്റ് ടു ഇൻകം റേഷ്യോ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു, നമ്മുടെ ഗ്രോസ് ഇൻകത്തിന്റെ എത്ര ഭാഗമാണ് പേയ്മെന്റ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് 6,000 ആണ് വിചാരിക്കാം, അല്ലെങ്കിൽ 10,000 ആണ് നമ്മുടെ ഗ്രോസ് ഇൻകം വിചാരിക്കാം. 10,000 ആണ് നമ്മുടെ ഡെറ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹൗസിംഗ് ഓൾറെഡി നമുക്കൊരു ഓട്ടോ ലോൺ ഉണ്ട്, അതായത് ഒരു വാഹനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിന് നമ്മൾ 2,000 രൂപ മാസം അടക്കുന്നുണ്ട് വിചാരിക്കാം. നമ്മളൊരു ഗോൾഡ് പണയം വെച്ചിട്ടുണ്ട്, അതിന് നമ്മളൊരു 500 നമ്മൾ മാസം അടക്കുന്നുണ്ട് വിചാരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മറ്റു ഡെറ്റുകളെല്ലാം കൂടി ചേർന്നിട്ട് 1,000 രൂപ നമുക്ക് വേറെ ഡെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഇതാണ്, ഇതൊക്കെ നമ്മുടെ ഡെറ്റുകളാണ്. ഈ ഡെറ്റുകളെല്ലാം നമ്മൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ 3,500 നമ്മുടെ ടോട്ടൽ ഡെറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ടോട്ടൽ ഡെറ്റ്, 3,500 ആണ്. നമ്മുടെ ഗ്രോസ് ഇൻകം എത്രയാണ്? സപ്പോസ് ഇറ്റ് ഈസ് 10,000. ദെൻ വാട്ട് വിൽ ബി ദ പേയ്മെന്റ് ടു ഇൻകം റേഷ്യോ എന്ന് പറയുന്നത്? പേയ്മെന്റ് ടു ഇൻകം റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഡെറ്റ് പേയ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ് പേയ്മെന്റ് ഡിവൈഡഡ് ബൈ അവർ ഗ്രോസ് ഇൻകം. ഇതാണ്. ഞാനിവിടെ 0.4 ആണ് എടുത്തിരിക്കുന്നത്, 0.2 ഉണ്ട്, 0.6 ഉണ്ട്. ഇതനുസരിച്ച് ഇവിടുത്തെ ഇസഡ് വാല്യൂ, ഇതെല്ലാം നമ്മുടെ ഇസഡ് വാല്യൂസ് ആണ്. ഇസഡ് വാല്യൂസ് ആണ് ഇതെല്ലാം. ഈ ഇസഡ് വാല്യൂസ് നോക്കാം, ഇസഡ് വാല്യൂസ് കൂടി വരുന്നതനുസരിച്ച്, അതായത് ബീറ്റയും നമ്മുടെ ബീറ്റ 1 ഉം ബീറ്റ 2 അവിടെ ഹൈപ്പോത്തസൈസ് ചെയ്ത്, അത് എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല, അത് നമുക്ക് ലീനിയർ പ്രോബബിലിറ്റി മെത്തേഡിലൂടെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡിലൂടെയാണ് ഇവിടെ ഇതിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ML മെത്തേഡിലൂടെയാണ് ബീറ്റ 1 ബീറ്റ 2 ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുക. ഈ നോൺ ലീനിയർ മോഡൽ ആയതുകൊണ്ട് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡിലൂടെയാണ് ടോബിറ്റ് മോഡലിൽ ബീറ്റ 1 ബീറ്റ 2 എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂസ് ആയിട്ട് നമ്മൾ ഇത് എടുക്കുകയാണ്. സാമ്പിളായിട്ട് ഇപ്പം എക്സ് വാല്യൂസ് ഓരോ യൂണിറ്റ് കൂടിയാലും നമുക്കിവിടെ മനസ്സിലാവും ഇവിടെ 3 യൂണിറ്റിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. എക്സ് ഓരോ യൂണിറ്റ് ആഡ് ചെയ്യുമ്പോഴും
ഇവിടെ നമ്മുടെ ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ബീറ്റ എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് ഇവിടെ നോക്കി ഡിഫറൻസ് എല്ലാം 3 ആയിരിക്കും. നമുക്ക് ഇസഡ് വാല്യൂസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് സ്ലോപ്പ് വിൽ ബി ഇവിടെ ഇവിടെ ബീറ്റ 2. സോ 3-യിലാണ് നമുക്ക് ഇവിടെ എക്സ് വാല്യൂസിൽ ആഡ് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് എക്സ് വാല്യൂസ് ഓരോ യൂണിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇത് മൈനസ് 2 ഇത് സ്ലോപ്പ് ഇതിൽ സ്ലോപ്പ് പ്ലസ് ഇതുണ്ട്, അതുകൊണ്ടാണ് മൈനസ് 2 കൂടി ഉണ്ട്. അതാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ സി ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇത് 21% ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, ഇത് 0.4-ൽ നിന്ന് 0.6 ആയിട്ട് കൂടി. എത്രയാണ് മൈനസ്? ഇവിടെ നമ്മുടെ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് -0.2 ആണ്. എങ്ങനെ കിട്ടി? ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? β1 + β2 × x ആണ്. സോ -0.2 ആണ് നമ്മുടെ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ -0.2-ന്റെ വാല്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കാം, -0.2 ഇവിടെയാണ്, -0.42 അതല്ലെങ്കിൽ 42% ആണ് അവിടെ ഡിനയലിന് സാധ്യത. 42% ഡിനയലിന് സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? സി നമ്മുടെ ഈ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ നമ്മുടെ പേയ്മെന്റ് ടു ഇൻകം റേഷ്യോ എന്ന് പറയുന്നത് 60% കൂടി, നേരത്തെ 40%. 80% എന്ന് പറയുന്നത് ഡിനയൽ ഇത് 0.4 ആണ്. ഇത് 0.8 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻകത്തിന്റെ 80% നമ്മൾ ഓൾറെഡി ഡെറ്റ് പേയ്മെന്റിന് ഉപയോഗിക്കുകയാണ്, ബാക്കി 20% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് 0.4 ആണ്. 0.4 എന്ന് പറയുന്നത് നോക്കാം, 65% ആണ് ഇവിടുത്തെ 0.4 നേരെയുള്ളത്. 65% അപ്പൊ നമ്മുടെ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ഇത് 0.8 ആണെങ്കിൽ 65% എന്തിനുള്ള സാധ്യതയുണ്ട്? നമ്മുടെ മോർഗേജ് ഡിനൈ ചെയ്യാനുള്ള സാധ്യത. സോ നമ്മള് ഇവിടെ നോക്കുന്നത് ഇവിടെ നോക്കാം, ഇവിടെ നമ്മള് ഈ എക്സ് വാല്യൂസ് ആഡ് ചെയ്യുന്നതനുസരിച്ച്, എക്സ് വാല്യൂസ് ഓരോ യൂണിറ്റ് കൂടുന്നതനുസരിച്ച് ഇസഡ് വാല്യൂസിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ബീറ്റ 2 കാണിക്കുന്നത്. എക്സ് വാല്യൂസ് 0 ആണെങ്കിൽ മിനിമം ഇസഡ് വാല്യൂസിനെയാണ് നമ്മൾ -2, നമ്മൾ യൂഷ്വൽ ലീനിയർ ഇക്വേഷനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, റോബിറ്റ് മോഡലിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നോക്കാം, ഇവിടെ നമ്മുടെ ഇസഡ് വാല്യൂസ് ഇസഡ് കൂടുന്നതനുസരിച്ച്, ഇസഡ് എന്ന് പറയുന്നത് β1 + β2 × x ആണ്, എക്സ് കൂടുന്നതനുസരിച്ച് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇവിടെ പേയ്മെന്റ് ടു ഇൻകം റേഷ്യോ കൂടുന്നതനുസരിച്ച് മോർഗേജ് ഡിനൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടിക്കൂടി വരിക. സോ ദ പ്രോബബിലിറ്റി ഈസ് ആക്ച്വലി ക്യുമുലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇസഡ്. ക്യുമുലേറ്റീവ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കിട്ടിയത്? വി ഡിറൈവ്ഡ് ഇറ്റ് ഫ്രം ദിസ് ടേബിൾ. ദിസ് ഈസ് ദ ക്യുമുലേറ്റീവ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ -0.8 ആണെങ്കിൽ, ഇവിടെ നമ്മുടെ ഈ എക്സാമ്പിൾ കാണുന്ന പോലെ ടേബിളിൽ കാണുന്ന പോലെ -0.8 ആണെങ്കിൽ ദർ ഇസ് 21% ചാൻസ് ദാറ്റ് മോർഗേജ് ഇസ് ഡിനൈഡ്. അത് -0.6 നമുക്ക് ഈ വാല്യൂ എങ്ങനെ കിട്ടുന്നത്? ഈ ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഇസഡ് വാല്യൂ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇസഡ് വാല്യൂ ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് ഉപയോഗിക്കാം. ഇസഡ് വാല്യൂ -0.2 ആണെങ്കിൽ, നമ്മുടെ എക്സാമ്പിൾ -0.2 ആണെങ്കിൽ 42% ഡിനൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് എന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായോ ഇത്രയും പറഞ്ഞത്? Could you follow up to this topic? ഇനി പ്രോബിറ്റ് മോഡല്, ഹലോ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് സർ. അത്രയും മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? ആ ഓക്കേ സർ. ഓക്കേ, ഈ പ്രോബിറ്റ് മോഡൽ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പേയ്മെന്റ് മോർഗേജ് ഡിനയലും തമ്മിലുള്ള റിലേഷൻ. അപ്പോ നമ്മളവിടെ നോക്കുന്നത് ഇതാണ്, ഇസഡ് വാല്യൂ എടുത്തതിന് ശേഷം ഇസഡ് വാല്യൂവിന്റെ ഇസഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം
ഞാനിവിടെ എക്സാമ്പിളിലും -2 3 ഇവിടെ തന്നിട്ടുണ്ടെന്ന് മാത്രം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡിലൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഇത് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിലേഷൻ കാണിക്കാൻ വേണ്ടി പ്രോബബിലിറ്റി എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി റിസൾട്ട് 0.8 ആണെങ്കിൽ -0.8 ആണെങ്കിൽ പ്രോബബിലിറ്റി കാണാനായിട്ട് അതാണ് ഈ ഇവിടെ ക്യാപിറ്റൽ 5 വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലേക്ക് പോയിട്ടാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ സി ഇത് 0 ആണെന്ന് വിചാരിക്കാം, ഇത് 1 ആണെന്ന് വിചാരിക്കാം. നമ്മുടെ നമ്മുടെ എക്സാമ്പിളിൽ ഞാൻ ഇതൊന്ന് മായ്ക്കുകയാണ്. സീറോ ആണ്, 1 ആണ്. ഇവിടെ നെഗറ്റീവ്സ്, ഇവിടെ സപ്പോസ് ദിസ് ഈസ് 0.2, 0.4, 0.6. ഇത് പ്രോബബിലിറ്റീസ് ആണ്, 0.8. സോ സീറോയ്ക്കും 1-നും ഇടയിലാണ് ഈ പ്രോബബിലിറ്റി കിടക്കുന്നത്. ഇവിടെ ഞാൻ -0.2 കൊടുക്കുകയാണ്, -4. ഞാൻ ഇവിടെ കാണിക്കുന്നത്, ഇവിടെ ഞാൻ എക്സ് വാല്യൂ കാണിക്കുന്നത് p/i ഞാൻ ഇവിടെ കാണിക്കാന്ന് വെച്ചു. അതായത് p/i എന്തൊക്കെയാവാം, 0.2 ആവാം, നമ്മുടെ എക്സാമ്പിൾ 0.4 എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് താഴെയാണ്, ഞാൻ താഴെ വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുകളിൽ കാണിക്കുന്നു. 0.4 ആവാം റേഷ്യോ, 0.6 ആവാം റേഷ്യോ, 0.8 ആവാം. ഇത് മോർഗേജ് മോർഗേജ് ഡിനയലിനുള്ള പ്രോബബിലിറ്റി ആണ് 1 എന്ന് പറയുന്നത്. മോർഗേജ് അക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. മോർഗേജ് അക്സെപ്റ്റ് ഇത് മോർഗേജ് ഡിനൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഈ ലോവർ വാല്യൂസിൽ 0.2 ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. ഈ സീറോനോട് ഈ ലോവർ വാല്യൂസിൽ p/i വളരെ ലോവർ വാല്യൂസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. അതേസമയം p/i വാല്യൂസ് വളരെ ഹൈ ആവുന്ന സമയത്ത്, ഇതാണ് p/i വാല്യൂസ് എന്ന് പറയുന്നത്, ഇത് ഹൈ ആവുന്ന സമയത്ത് റിജക്ട് മോർഗേജ് ഡിനയലിനുള്ള സാധ്യതയാണ് കൂടുതൽ. നമ്മൾ ഇനി ആ ഒരു ഇത് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടോബിറ്റ് മോഡൽ എന്ന് പറയുന്നത് ക്യുമുലേറ്റ് ലോജിക് മോഡൽ പോലെ തന്നെ സ്ട്രെച്ച്ഡ് എസ് ഷേപ്പ് ആയിരിക്കും. കാരണം നോക്കുക, ഇത് ലോവർ വാല്യൂസിൽ p/i ലോവർ വാല്യൂസിൽ മോർഗേജ് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. p/i ലോവർ വാല്യൂസിൽ ഇവിടെ നോക്കാം, ഇത് p/i വളരെ ലോവർ ആണ്, -0.4 ആണ്. മോർഗേജ് ഡിനയലിനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ മോർഗേജ് ഡിനയലിനുള്ള സാധ്യത നമ്മൾ --1.4 എത്രയാണ് ഡിനയലിനുള്ള സാധ്യത, സി 8% ആണ് ഡിനയലിനുള്ള സാധ്യത. -1.4 8% ആണ് ഡിനയലിനുള്ള സാധ്യത. 92% അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത. അതായത് അക്സെപ്റ്റ് ഇവിടെ ലോവർ വാല്യൂസിൽ p/i വളരെ ലോവർ ആയിരിക്കുന്ന സമയത്ത് ഇത് അക്സെപ്റ്റ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ ഇത് ഒരു ഒരു ടേണിംഗ് പോയിന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്.
എന്നാൽ ഹയർ വാല്യൂസിൽ എത്താൻ നേരത്ത് ഇത് മോർഗേജ് ഡിനേ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഒരു എസ് ഷേപ്പ് അല്ലെങ്കിൽ സിഗ്മോയിഡ് ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടി. ഈ സിഗ്മോയിഡ് ഷേപ്പ് ആണ് നമ്മുടെ ടോബിക് മോഡലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെയിം ആസ് ലോജിക് മോഡൽ ഷേപ്പ്. ലോജിക് മോഡലും ടോബിക് മോഡലിനെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ടെയിലിൽ വരാൻ നേരത്തുള്ള ഒരു ഡിഫറൻസ് മാത്രമാണ്. രണ്ടിൻ്റെയും ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോൺ ലീനിയർ ആയിട്ടുള്ള പ്രോബബിലിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ഒരു ഒരു പോയിന്റ് കൂടി ഞാൻ പറയുകയാണ്. ഇതില് ഈ ഈ ഒരു ഇസഡും എക്സും തമ്മിലുള്ള റിലേഷൻ ലീനിയർ ആണ്. ഇസഡും ഇസഡ് കാരണം ഇസഡ് ഈസ് ഈക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ് ആയി. എക്സിലുണ്ടാകുന്ന ഓരോ മാറ്റവും ഈ സ്ലോപ്പ് അനുസരിച്ച് ഇവിടെ ചേഞ്ച് ഉണ്ടാവും. ദെൻ പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഇൻറ്റർസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഈ ഒരു ചേഞ്ച് എക്സ് എക്സിലുണ്ടാകുന്ന ഓരോ ചേഞ്ചും ഇസഡിലുണ്ടാക്കുന്ന ചേഞ്ച് ലീനിയറാണ്. പക്ഷെ ഇസഡിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന പ്രോബബിലിറ്റി ഉണ്ടല്ലോ, പ്രോബബിലിറ്റി നോൺ ലീനിയറാണ്. ഇസഡിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന അത് എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്? ക്യുമുലേറ്റീവ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്നാണ്. ആ പ്രോബബിലിറ്റി ഇവിടെ നോർമൽ റിലേഷൻ ആയിരിക്കുമെങ്കിൽ, ഇവിടെ നോർമലായിട്ടാണ് ആ ഡിഫറൻസുകൾ പോകുന്നതെങ്കിൽ, ഈ എക്സും ഇസഡും തമ്മിലുള്ള റിലേഷൻ നോർമൽ ലീനിയർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് നോൺ ലീനിയർ ആയിരിക്കും. അതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്ലാറ്റ് ആയിരിക്കും, ലോവർ വാല്യൂസിൽ മോർഗേജ് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതിങ്ങനെ പോകുന്നു. പിന്നെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത് പി ബൈ ഐ റേഷ്യോ കൂടുന്നതനുസരിച്ചാണ്. വളരെ ഹൈ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ഇൻകം റേഷ്യോയിലും ഓൾമോസ്റ്റ് മോർഗേജ് ഡിനേ ചെയ്യുന്ന പ്രോബബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഷേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടോബിറ്റിൻ്റെ കേസിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി ആ ഒരു ജനറൽ ടോബിറ്റിൻ്റെ ഒരു ജനറൽ മോഡലും കൂടി ഞാനൊന്ന് പറയാം. നമ്മൾ ഈ പറഞ്ഞ അതേ ആശയങ്ങൾ തന്നെ ഞാൻ ഒരു ജനറൽ മോഡൽ, ഇപ്പം നമ്മളൊരു വൺ വേരി ഒരു ടു വേരിയബിൾ റിഗ്രഷൻ മോഡലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന ഒരു ജനറൽ മോഡലാണ്, കെ വേരിയബിൾ റിഗ്രഷൻ മോഡലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സി ഞാൻ എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൺ ഗിവൺ, നമുക്ക് എക്സ് വൺ ഉണ്ട്, എക്സ് ടു ഉണ്ട്, etc. etc. xk. So there are a number of x values, not just a single x value. So what we will do, we will take the capital phi, that is the cumulative standard normal distribution function of beta 1 plus beta 2, ഇത് എക്സ് വൺ ഇട്ടേക്കുന്നത് കൊണ്ട് ഞാൻ ഇതിന് ബീറ്റ സീറോ ആക്കിയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇത് ബീറ്റ വൺ എക്സ് വൺ പ്ലസ് ബീറ്റ ടു എക്സ് ടു പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് ബീറ്റ കെ എക്സ് കെ. സോ ഒരു ജനറൽ മോഡലാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നേരത്തെ നമ്മുടെ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ഒരൊറ്റ എക്സ് വേരിയബിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ കെ നമ്പർ ഓഫ് എക്സ് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ വി ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് ടോബിറ്റ് മോഡൽ ടു എനി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ബട്ട് ദ സെയിം ലോജിക് ഇസ് ദ ഇവിടെ ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നത് എന്താണ്? വൈ എന്ന് പറയുന്നത് ഒരു ബൈനറി വേരിയബിൾ ആണ്. നമ്മളിവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈനർ ഇസഡ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? നമ്മുടെ ഈ കേസിൽ ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് വിൽ ബി അവർ ഇസഡ്? വി ടേക്ക് ക്യാപിറ്റൽ ഫൈ ഓഫ് ഇസഡ്. സോ വാട്ട് വിൽ ബി അവർ ഇസഡ്? ദിസ് ഇസ് യെസ് ദാറ്റ് ഇസ് ബീറ്റ സീറോ പ്ലസ് ബീറ്റ വൺ പ്ലസ്
beta 1 x 1 plus beta 2 x 2 plus beta 2 x 2 plus etc etc beta k x k beta k x k. So nammal aadhyam cheyendathu z kandathuka ennalla thanneyanu. Nammal aadhyam cheyendathu z kandathuka ennalla thanneyanu. നമ്മള് ഈ ഇസഡ് കണ്ടെത്താനായിട്ട് നമ്മൾ പ്രോബിറ്റ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ഓയിലെസ് അല്ല, മറിച്ച് എം എൽ ആണ്, മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് വി ഡു നോട്ട് ഹാവ് ടു സ്റ്റഡി ഇൻ അവർ കറന്റ് സിലബസ് ഹൗ ദ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് ഈസ് യൂസ്ഡ്. ചിലപ്പോൾ നമുക്ക് പിന്നീട് നമുക്കത് പഠിക്കേണ്ടതായിട്ട് വരാം. പ്രസന്റ്ലി വി ആർ നോട്ട് ഡീലിംഗ് വി ആർ ഓൺലി ഡീലിംഗ് വിത്ത് ഓയിലെസ്. സോ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡിലൂടെ ഇത് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഇത് എന്ത് ചെയ്യും, ആ വാല്യൂവിൻ്റെ സ്റ്റാൻഡേർഡ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് വൈ ഈസ് ഇക്വൽ ടു 1. ക്ലിയർ? ഇനി ഈ റിഗ്രസറിൽ ഒരു ചേഞ്ച് ഉണ്ടായി എന്നായിരിക്കും, റിഗ്രസറിൽ ഒരു ചേഞ്ച് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ റിഗ്രസർ എന്ന് പറയുന്നത്? ഇതാണ് എക്സ് വണ്ണിൽ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും. സപ്പോസ് എക്സ് വണ്ണിൽ ഒരു ചേഞ്ച് ഉണ്ടായി, കീപ്പിംഗ് ഓൾ അതർ x values constant, xi എന്ന് കൂടിയതായിരിക്കാം. എന്തായിരിക്കും ഇവിടെ സംഭവിക്കാം? നമ്മൾ ഈ പ്രോബിലിറ്റിയിലെ ചേഞ്ച് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ പ്രോബിലിറ്റി? ദ ചേഞ്ച് ഇൻ പ്രോബിലിറ്റി, വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ പ്രോബിലിറ്റി? സോ അത് കണ്ടെത്താനായിട്ട് എളുപ്പമാണ്. നമ്മൾ ആദ്യം തന്നെ ഇനിഷ്യൽ എക്സ് വാല്യൂ വെച്ചിട്ടുള്ള ഇതിൻ്റെ ആദ്യത്തെ ചേഞ്ചിന് മുൻപുള്ള ഇനിഷ്യൽ എക്സ് വാല്യൂ വെച്ചിട്ടുള്ള ഫസ്റ്റ് ഇത് കാണും, ഇസഡ് വാല്യൂ കാണും. സോ ദാറ്റ് വിൽ ബി ഇസഡ് വൺ. ഇനിഷ്യൽ ആയിട്ടുള്ള എക്സ് ചേഞ്ച് ഇൻ എക്സ് വാല്യൂ വെച്ചിട്ടുള്ള നമ്മൾ എക്സ് വൺ കൂടുന്നതിന് മുൻപുള്ള വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇസഡ് വാല്യൂ കാണും. ദെൻ എക്സ് ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള ഇസഡ് വാല്യൂ കാണും. രണ്ടിൻ്റെയും നമ്മൾ എന്ത് കാണും? ക്യാപിറ്റൽ ഫൈ ആണ്. And that difference between these two will be the change in probability. അതായത് ഒരു റിഗ്രസറിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ട് പ്രോബബിലിറ്റിയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വിൽ ബി ദ ചേഞ്ച് ഇൻ പ്രോബബിലിറ്റി.